ലോക്സഭ മണ്ഡല പുനർനിർണയ നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കി മണ്ഡല പുനർനിർണയം നടത്തുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങൾക്ക് അത് പ്രതികൂലമാകും. പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കാതെ മണ്ഡല പുനർനിർണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 24 സീറ്റ് വരെ നഷ്ടമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ 6ഉം തമിഴ്നാട്ടിൽ 11ഉം സീറ്റുകൾ കുറയുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിലൊരു രാഷ്ട്രീയ തന്ത്രം മണക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടാനിടയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഴുവൻ സീറ്റുകളും പ്രതിപക്ഷത്തിന് ലഭിക്കാനാണ് ഇട. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ള പരമാവധി സീറ്റുകൾ വെട്ടിമാറ്റുകയല്ലേ നല്ലതെന്ന വാദം ശരിവെക്കുന്നു. ലോക്സഭയുടെ നിലവിലെ അംഗബലം വർദ്ധിപ്പിക്കുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. 888 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാൾ. കാൽ നൂറ്റാണ്ടിന് അകം ജനസംഖ്യ വളർച്ച നിരക്കിൽ സന്തുലനം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോക്സഭാ മണ്ഡലം പുനർനിർണയം 2026 വരെ മരവിപ്പിക്കാൻ 2022 ഭരണഘടനാ ഭേദഗതി ചെയ്തത്. എന്നാൽ 2 പതിറ്റാണ്ടിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ 12 മുതൽ 15% വരെ വർദ്ധിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളർച്ച 6 മുതൽ 10% മാത്രമാണ്. നിലവിലെ ജനസംഖ്യ പ്രകാരം മണ്ഡല പുനർനിർണയം നടത്തിയാൽ ഉത്തരേന്ത്യയിൽ പുതുതായി 32 സീറ്റ് വരെ കൂടും. അതേസമയം ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഉത്തർപ്രദേശിൽ സീറ്റുകളുടെ എണ്ണം 80ൽ നിന്ന് 143 ആയി പെരുകും. അപ്പോഴും കേരളത്തിലെ സീറ്റുകൾ 20 ആയി തുടരും. തമിഴ്നാട്ടിലേത് 39ൽ നിന്ന് 49 ആകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജമ്മുകാശ്മീർ, അസം എന്നിവിടങ്ങളിൽ അടുത്തിടെ മണ്ഡല പുനർനിർണയം നടത്തിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ്. ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റ് പ്രതിപക്ഷത്തിന് കുറച്ച് അത് ഉത്തരേന്ത്യയിൽ നിന്നും ബി ജെ പിക്ക് നേടാമെന്ന ചിന്തയും ആഗ്രഹവുമാണ് ഇതിന് പിന്നിൽ തയ്യാറെടുക്കുന്നത്. സെൻസസും മണ്ഡല പുനർനിർണയവും നടത്തിയിട്ട് വേണം വനിതാ സംവരണം നടപ്പാക്കാമെന്ന ബില്ലാണ് ഇപ്പോൾ പാസ്സായത്. സെൻസസ് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടക്കേണ്ടത്. 2021 സെൻസസ് മുടങ്ങി. 2024 പുതിയ സർക്കാർ വന്ന ശേഷം സെൻസസ് നടപടി പുനരാരംഭിച്ചാലും പൂർത്തീകരിക്കാൻ 2-3 വർഷം വേണം. തുടർന്ന് മണ്ഡല പുനർനിർണയവും വർഷങ്ങൾ നീളും. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ എതിർപ്പുമായി രംഗത്ത് വരാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെ വന്നാൽ വനിതാ സംവരണം 2029 അപ്പുറം പോകാനാണ് സാധ്യത.